ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടീ കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 4 മണിക്ക് നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം ടീ കേക്കാണിത്. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മിക്സിൻ്റെ ഒരു ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ബീറ്ററിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ മിക്സിൻ്റെ ജാറിലാണ് ഇതുണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. ബ്ലെൻഡ് ചെയ്യാൻ എടുക്കുമ്പോൾ ജാറിലൊരു തുള്ളി വെള്ളമൊന്നും ഉണ്ടാവരുത്. ഇപ്പോൾ ഞാൻ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ടീ കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. ബേക്കിംഗ് പൗഡറും ഉപ്പൊക്കെ നല്ലപോലെ മിക്സാവണം. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ട്രേ എടുക്കാം. ഞാനിവിടെ സിലിക്കോൺ മോൾഡാണ് എടുത്തിട്ടുള്ളത്. എന്നാലും അതിനകത്തൊരു തുള്ളി ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ചു കൊടുക്കാം. അതിനുശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കുക. തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ആക്കാം. ഇനി നമുക്ക് മൈദയൊക്കെ നല്ലപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യുക. ഒരുപാട് അങ്ങ് കുത്തി ഇളക്കൊന്നും ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ബാറ്റർ പെട്ടെന്ന് അങ്ങ് താഴ്ന്നു പോവും. കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരത്തില്ല. അതുകൊണ്ട് പതുക്കെ ഫോൾഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുക്കാം. സിലിക്കോൺ മോൾഡ് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏത് മോൾഡാണെന്ന് വെച്ചാൽ അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലപോലെ ബാറ്റർ എല്ലാം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തുള്ള എയറെല്ലാം പോകാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബേക്ക് ചെയ്യാം. ഓവനിലും സ്റ്റൗ ടോപ്പിലും ഇതുപോലെ തന്നെ നമുക്ക് ബേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഓവനകത്താണ് വെച്ചിട്ടുള്ളത്. എന്നാലും ഇതിൻ്റെ മുകൾ ഭാഗം ഒരു ബ്രൗൺ കളറാകാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഓവനിലോട്ട് തന്നെ 5 മിനിറ്റ് വെക്കുന്നുണ്ട്. 5 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്യാം. നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്യുക. നമ്മുടെ സിലിക്കോൺ മോൾഡിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഞാൻ ഓവൻ്റെ മുകളിലെ കോയിൽ മാത്രം ഹീറ്റാക്കിയിട്ടേ ഉള്ളൂ. നല്ലപോലെ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. നമുക്ക് 4 മണിക്കൊക്കെ ചായൻ്റെ കൂടെ കഴിക്കാനും അതുപോലെ കുട്ടികൾക്കൊക്കെ എപ്പോഴും പുറത്തുനിന്ന് കേക്ക് വാങ്ങിച്ചു കൊടുക്കാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു കേക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതേ മെത്തേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾ മിക്സിൻ്റെ ജാറ് എടുക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ലപോലെ ക്രീമി ആയിട്ട് കിട്ടത്തില്ല. നല്ലപോലെ ഉണക്കിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.